ഐ എസ് എല്ലിലെ വിദേശ താരങ്ങളെ പരിചയപ്പെടുന്ന സീരീസിൽ നിന്ന് നമ്മൾ ഹൈദരാബാദ് എഫ് സിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഹൈദരാബാദ് എഫ് സി കഴിഞ്ഞ തവണ നല്ല പെർഫോമൻസ് നടത്തിയുള്ള ടീമാണ്. പക്ഷേ ആ ഒരു ടീമിൽ നിന്ന് ഒരുപാട് ചേഞ്ചസോടുകൂടിയാണ് അവർ വരുന്നത്. ഇപ്പം കോച്ചിനെ മാറ്റി, ഇന്ത്യൻ പ്ലെയേഴ്സ് ഒരുപാട് മാറി, അതിനോടൊപ്പം തന്നെ ഒരേ ഒരു വിദേശ താരത്തെ മാത്രമാണ് അവർ നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെ ടീമിനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും അവർ 5 വിദേശ താരങ്ങളെയാണ് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. 6-ാമത്തെ വിദേശ താരം അവർ അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മൾ പഞ്ചാബിൻ്റെയും അനൗൺസ് ചെയ്യാതെ ഇത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരു താരം ഇപ്പം സ്പോർട്സ് കീഡയൊക്കെ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒസ്വാൾഡോ അലനിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവർ ഇത് ചെയ്തത്. അത് നമുക്ക് വെയിറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അടുത്ത സീരീസൊക്കെ തുടങ്ങേണ്ടത് കൊണ്ട് ഈ ഒരു താരത്തെ വെച്ചിട്ട് സംസാരിക്കാമെന്നാണുള്ളത്. ഏതായാലും ഇനിയിപ്പം ഒരു ടീമിൻ്റെ കൂടി ബാക്കിയുണ്ട്, പറഞ്ഞപോലെ ചെന്നൈ എഫ് സി. അവർ എനിക്ക് തോന്നുന്നു 2 വിദേശ താരങ്ങൾ ബാക്കിയുണ്ട്. അവരിനി ഏത് ഒക്കെ പ്ലെയേഴ്സാണെന്നുള്ളത് കണ്ടറിയണം. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ പറഞ്ഞ റൂമർ ഉള്ള ഈ ഒരു താരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒസ്വാൾഡോ അലനിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെക്സിക്കൻ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയറാണ് കേട്ടോ. മെക്സിക്കോയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. കോൺകാഫ് ഗോൾഡ് കപ്പ് 2015 വിൻ ചെയ്തിട്ടുള്ള മെക്സിക്കോ ടീമിലെ അംഗമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുക്കുമ്പോൾ, ഇപ്പം മെക്സിക്കോ ടോപ്പ് ടയറിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, അതുപോലെ MLS കളിച്ചിട്ടുണ്ട്, സെഗുണ്ടയിൽ കളിച്ചിട്ടുണ്ട്. സോ ഒരു ഹൈ പ്രൊഫൈൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ. ഈ ഒരു താരം എത്തിക്കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ഡിഫെൻസിൽ എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഹാവോ വിക്ടർ, ഈ ഒരു താരം നമുക്കറിയാം ബ്രസീലിയൻ താരമാണ്. 2020 തൊട്ട് അവരുടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിരയിലുള്ള ഒരു താരമാണ്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് പുറമേ അത്യാവശ്യം ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുകൂടി കളിക്കാൻ കഴിവുള്ള താരമാണ്. അതുകൊണ്ടായിരിക്കും മറ്റൊരു സെൻറ്റർ ബാക്കിനെ അവർ എത്തിക്കാതിരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ഒരു ഡിഫൻസീവ് പ്ലെയറാണെന്ന് പറയുമ്പോഴും 61 മാച്ചസ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചിട്ട് 12 goals, 3 assists അദ്ദേഹത്തിന് ഗോൾ ഒരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു താരം കൂടിയാണ് അദ്ദേഹം. അടുത്തൊരു മിഡ്ഫീൽഡിലെ ഒരു താരമാണ് പെട്ടറി പെനനൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിന്നിഷ് താരമാണ്. ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. കഴിഞ്ഞ 2022 ഫിന്നിഷ് ലീഗിലെ മിഡ്ഫീൽഡർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ്. അതായത് യൂറോപ്പിലൊരു ടോപ്പ് ടയറിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, ആ ലീഗിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള താരത്തെ ഹൈദരാബാദ് എഫ് സി എത്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിന്നിഷ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കുമ്പോൾ 280 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. അതിൽ 55 goals, 46 assists, ഏതാണ്ട് 101 ഗോൾ കോൺട്രിബ്യൂഷൻ. അതൊരു നല്ല സ്റ്റാറ്റായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം, പ്രത്യേകിച്ച് ഒരു ടോപ്പ് ടയർ, യൂറോപ്പിലൊരു ടോപ്പ് ടയറിൽ എന്നുള്ളതാണ്. അറ്റാക്കേഴ്സിലേക്ക് വരുമ്പോൾ ഒരു വിങ്ങർ എന്ന നിലയിലാണ് ഫിലിപ്പി അമറോൺ എന്ന് പറഞ്ഞിട്ട് ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രസീലിയൻ താരമാണ്. ബേസിക്കലി അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, പക്ഷേ ഒരു റൈറ്റ് വിങ്ങർ, ഒരു സെൻറ്റർ ഫോർവേഡായിട്ടൊക്കെ കളിക്കാൻ കഴിയും. അദ്ദേഹം കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത് സീരിയ ബിയിലാണ്, അതായത് ബ്രസീലിയൻ സെക്കൻഡ് ടയറിൽ. എന്നാൽ 2019 തൊട്ട് അദ്ദേഹം ഏഷ്യയിലുണ്ട്, തായ്ലൻഡിലുണ്ട്. പക്ഷേ എനിക്ക് ആ തായ്ലൻഡിലെ സ്റ്റാറ്റ്സ് എന്ന് നോക്കിയിട്ട് ഒരു വലിയ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വൈസ് നോക്കുമ്പോൾ അത്ര വലുതായിട്ടൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടുത്തത് ജോ നോൾസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ, ഓസ്ട്രേലിയൻ പ്ലെയറാണ്. 27 മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോൾ എ ലീഗിലാകെ കളിച്ചിട്ടുള്ളത് 35 മാച്ചാണ്. അത് 2 goals, 3 assists. അതുപോലെ NPL എന്ന് പറഞ്ഞിട്ട് അവരുടെ സെക്കൻഡ് ടയർ ഉണ്ട്, അവിടെ 9 മാച്ച് കളിച്ചു, 3 goals, 2 assists. സോ ഒരു ലോ പ്രൊഫൈൽ താരത്തെയാണ് ഒരു ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ ഒരു AFC കോട്ട എന്ന നിലയിൽ അവരെത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ എത്തിക്കുന്ന മറ്റൊരു താരം ജോണതൻ മോയയാണ്. ജോണതൻ മോയയിലേക്ക് വരുമ്പോൾ കോസ്റ്ററിക്കൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള താരമാണ്. അതുകൊണ്ട് 15 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി, പക്ഷേ ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും കോസ്റ്ററിക്കയിൽ തന്നെയാണുള്ളത്. ഏഷ്യയിൽ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ K League 2 കളിച്ചിട്ടുണ്ട്, അതായത് സൗത്ത് കൊറിയൻ സെക്കൻഡ് ടയറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നെ 350 മാച്ചസ്, തൻ്റെ കരിയറിൽ 122 goals. അതൊരു ഡീസൻ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോ ഇനി ഇവരുടെ പൊസിഷൻ വൈസ് ഒന്ന് നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ ഡിഫെൻസ് ഗുഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഫൈലുള്ള താരമാണ്. പിന്നെ ആ വിക്ടറും അത്യാവശ്യം നല്ലതായിട്ട് ഒരു ഡിഫെൻസീവ് പ്ലെയർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മിഡ്ഫീൽഡും ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ് ഒക്കെ ഉണ്ട്. ഈ പീറ്റർ പെന്നനും ഒക്കെ നല്ല പ്ലെയറാണ്. സോ അതും ഗുഡായിട്ട് തന്നെയാണ് റേറ്റ് ചെയ്യുന്നത്. പക്ഷേ അറ്റാക്കിലേക്ക് വരുമ്പോൾ എനിക്കൊരു ആവറേജ് ഫീല് മാത്രമേ ഉള്ളൂ. 3 പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും മറ്റ് ടീമുകളെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രൊഫൈൽ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാറ്റ് വൈസ് ആണെങ്കിലും അങ്ങനെ ഒരു
വാവ് ഫീൽ തരുന്ന പ്ലേയേഴ്സ് ഇല്ല, അവർ ഇവിടെ വന്നിട്ട് ഒരു വാവ് ഫീൽ തരുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയണം. എന്തായാലും ആദ്യ ഇലവനിൽ പ്രതീക്ഷിക്കുന്ന, കൂടുതലും പ്രതീക്ഷിക്കുന്ന നാല് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസ്വാൾഡോ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ, അതുപോലെ ഹാവ് വിക്ടർ ആൻഡ് പീറ്റർ പെന്നനൻ എന്ന് പറഞ്ഞ താരം, അതുപോലെ ജോനതൻ മോയ ആണ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നവരാണ്. ഏതായാലും ഹൈദരാബാദ് എഫ് സിയുടെ ഈ ഒരു വിദേശ നിരയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്ത് തന്നിട്ട് വെക്കാനായിരിക്കും ഞാനൊന്ന് വിഷയം സനിയ.